निशा निशा, आहा क्या बात है, अच्छा बंदे तुम भी क्यों। हेलो अच्छा എന്താടാ അച്ഛൻ എന്താ ഇങ്ങനെ? ഇതാണ് എൻ്റെ പുതിയ ഹോബി, ചുമ്മാ ഇങ്ങനെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്തായാലും ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണല്ലോ. ആഹാ കൊള്ളാലോ. അച്ഛാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു സ്റ്റോറി ഇട്ടു കേട്ടോ, മോർണിംഗ് വൈബ് ഫീലിംഗ് ലോൺലി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടൺ എന്തായാലും അടിച്ചു പൊട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. ആ ഫോട്ടോ കണ്ടിട്ട് നാട്ടുകാർ നിന്നെ അടിച്ചു കുട്ടിക്കാൻ സൂക്ഷിച്ചോ? ആ മോനെ ഈ വാറണ്ടി ഇവിടെ തൊട്ടെ. അച്ഛാ ഷോക്ക് വല്ലതും അടിക്കുവോ? ഒന്നും പറ്റത്തില്ല, നീ തൊട്, എന്നാ തൊട. അപ്പൊ ഇതാണ് ഫേസ്. കച്ചാബന്ധം കച്ചാബന്ധം, അമ്മക്ക് ചിന്നകുമുക്ക് കച്ചാബന്ധം, പയ്യത്തോടെ അത്ര വല്ല തകജുതി. ഏ അച്ഛൻ ഇതുവരെ ഒന്നും വിട്ടില്ലേ? അങ്ങനൊന്നും വിടാൻ പറ്റത്തില്ലടാ. എടാ മോനെ നിനക്കൊരു കാര്യം അറിയാം, കൊറേ ഇലക്ട്രിക് സർക്യൂട്ട് എന്റെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊറേ വയസ് ഞാൻ തൊട്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും എനിക്ക് ഷോക്ക് അടിച്ചിട്ടില്ല. അവനക്കറിയാം പറഞ്ഞപ്പോ തന്നെ ഷോക്ക് അടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഷോക്ക് അടിക്കുന്ന സമയത്ത് വുഡ് എടുത്തിട്ട് തലക്കെണ്ണ കൊടുക്കുമ്പോ അപ്പൊ തന്നെ ഷോക്ക് മാറുന്നു. പക്ഷെ കൈ കൊണ്ട് തൊടാൻ പറഞ്ഞല്ലേ, അപ്പൊ വുഡ് ആൻഡ് സ്റ്റിക്ക് ആണ് വേണ്ടത്. ഹാ അപ്പൊ ഇത് മതിയായിരിക്കും, ഇത് വെച്ചിട്ട് അച്ഛനെ അടിച്ച അച്ഛന്റെ ഷോക്ക് മാറും, എന്റെ എല്ലാം മാറും. അച്ഛാ വേദന വല്ലതും ഉണ്ടോ? ഹേ ഒരു വേദനയില്ല മോനെ, നല്ല സുഖമുണ്ട്. ഓ ആശ്വാസമായി. ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഒരൊറ്റമ്മ വച്ചോന്നുണ്ടല്ലോ, നിന്റെ 32 പലം താഴെ കിടക്കും. തർക്കുത്തരം പറയുന്നോളാം, ഇത്ര വേദന എടുത്തിട്ട് അച്ഛാ അച്ഛന് വേദന വല്ലതും ഉണ്ടോ? ഏ അല്ല പിന്നെ, എന്റെ പൊന്നെ അച്ഛാ എനിക്ക് 32 പല്ലില്ല, 31 പല്ലേ ഉള്ളൂ. ഇന്നാളെ അച്ഛൻ ഉണ്ടല്ലോ ഒരു പാൻറ്റ് തന്നെ തലക്കിട്ടു തന്നില്ലേ, അന്നൊരു പല്ല് പോയതാ അച്ഛാ, പിന്നെ ഇന്നുവരായിട്ട് കിളിച്ചു വന്നില്ല. അച്ഛാ ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കട്ടെ? എന്നാ പിന്നെ എനിക്കും നിനക്കും നിന്റെ സിസ്റ്ററിനും കൂടെ ഒന്നും എടുത്തേക്ക് ഒരു ലെമൺ ജ്യൂസ്. ആ ഓക്കെ അച്ഛാ. ഇതാണ് കൊള്ള ജ്യൂസ്, ഇത് പപ്പയ്ക്ക്, ഇത് അച്ചാച്ചനുള്ള ലെമൺ ജ്യൂസ്. ഓക്കെ താങ്ക് യു ചേട്ടാ. ആ ഓക്കെ ഓക്കെ. എടാ മോനെ ഒന്നും കൂടെ വന്നേ ഒരു മിനിറ്റ്, ഓരോ അച്ഛൻ വിളിക്കണം കേട്ടോ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. എടാ ഓടി വാട, എന്നെ ഒന്ന് വീട് ചെണ്ടിപ്പിക്ക്. ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ.